എഞ്ചിൻ കിൽ സ്വിച്ച് ആണ് കേട്ടോ. ഇതിപ്പോ എഞ്ചിൻ കിൽ സ്വിച്ച് ആണ്. നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് യു എസ് ബി യുടെ പോർട്ട് റോയൽ എൻഫീൽഡിന്റെ ട്രോളാ നോക്കണ്ട. ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ആപ്പ് കേട്ടോ. അത് ഇട്ട് ഇത് കണക്ട്. ഒരു രക്ഷയില്ലാത്ത ബീറ്റും വണ്ടിയുടെ പവറും ഒരു രക്ഷയില്ല കേട്ടോ. നോക്കി വണ്ടി കയറി പോകണേ. ഹലോ വസ്സമാരെ, സ്ലീറ്റ് ബേർഡ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവ്യൂ വീഡിയോ ആണ്. പക്ഷേ ഈ ഒരു റിവ്യൂ വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ മീറ്റിയോർ 350 എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ ലോഞ്ച് ആണ്. അപ്പം ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണമെങ്കിൽ അതിൻ്റെ പിറകിൽ ഞാൻ എത്രത്തോളം എഫേർട്ട് എടുത്തു എന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാം. കാരണം വെച്ചാൽ ഇന്നത്തെ ദിവസം ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്ന പോലുമില്ല. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ എൻജിൻ ഭാഗം തുടങ്ങാം. നമ്മുടെ ഈ ഒരു മൂന്ന് വണ്ടികളിലും സെയിം എൻജിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 349 cc എയർ ഓയിൽ കൂൾഡ് എൻജിനാണ് ഇതിനകത്ത് കേട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് റേഡിയേറ്ററോ കാര്യങ്ങളോ ഒന്നും കാണാൻ കഴിയത്തില്ല. ഫിസിക്കലി എൻജിനകത്ത് തന്നെയാണ് അതിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം വരുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 20.2 bhp പവർ 6100 rpmലും അതുപോലെ തന്നെ 27 nm ടോർക്ക് 4000 rpmലും എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പവറിലൊന്നും നേരത്തേത് എൻജിൻ വെച്ചിട്ട് കുറച്ച് കൂടുതലല്ലാതെ യാതൊരുവിധമായിട്ടുള്ള കുറവോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഇനി ടയറുകളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഈ ബാക്കിലും ഫ്രണ്ടിലും യൂസ് ചെയ്തിരിക്കുന്നത് സിയറ്റിൻ്റെ ടയറുകളാണ്. നമ്മുടെ റോയൽ എൻഫീൽഡ് ഹിമാലയനിൽ യൂസ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ സൈസ് വന്നിട്ട് 140/70/17 ഒപ്പം തന്നെ ഫ്രണ്ടിലത്തെ ടയർ വന്നിട്ട് 100/90/19 ഈ ഒരു ടയറിൻ്റെ കോംബോയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കും. ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഡിസ്കിൻ്റെ സൈസ് വന്നിട്ട് 270 mm ഫ്രണ്ടിലത്തെ വന്നിട്ട് 300 mm ആണ് വരുന്നത്. ഡ്യുവൽ ചാനൽ ABS ആണ്, പക്ഷേ സ്വിച്ചബിൾ ABS ഇല്ല എന്നുള്ളത് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയാണ്. മീറ്റിയോർ 350 എന്ന ഈ ഒരു മോഡലിന് പ്രധാനമായിട്ടും മൂന്ന് വേരിയന്റുകളാണ് കേട്ടോ ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർബോൾ എന്ന് പറയുന്ന ബേസ് മോഡൽ എന്ന് പറയാൻ പറ്റൂല. കാരണം നമ്മുടെ നേരത്തെ ഇറങ്ങിയിരിക്കുന്ന തണ്ടർബേർഡ് X-നെ മാറ്റി വെച്ചിട്ട് ഒരു ഇതേ എൻജിൻ കയറ്റി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ ഒരു മോഡലാണ്. കാരണം ടാങ്കിന്റെ കളറുകൾ വ്യത്യാസമായിട്ട് വരും, ബാക്കിയെല്ലാം ബ്ലാക്ക് കളറാണ് വരുന്നത്. പിന്നീട് വരുന്നതാണ് സ്റ്റെല്ലാർ എന്ന് പറയുന്ന രണ്ടാമത്തെ മോഡൽ. അത് ഏകദേശം ഈ ഒരു മോഡലിനെ പോലെയൊക്കെ കാഴ്ചയിലിരിക്കും, പക്ഷേ ഇതിൽ നിന്നും കുറേ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ തീരുമില്ല കേട്ടോ. പ്രത്യേകിച്ച് ഒരു പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അലോയിക്കകത്ത് വന്നിട്ട് നമുക്കൊരു സ്റ്റീലിൻ്റെ ഒരു ലൈൻ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അലോയിക്കകത്ത് വന്നിട്ട് നമ്മുടെ മറ്റതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അതേ ഒരു അലോയി പാറ്റേൺ ആണ് ഈ നടുക്കത്തെ സ്റ്റെല്ലാർ എന്ന് പറയുന്ന മോഡലിനകത്ത് വരുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ടോപ്പായിട്ടുള്ള സൂപ്പർനോവ എന്ന് പറയുന്ന മോഡലാണ്. ഇതാണ് ഏറ്റവും ടോപ്പായിട്ട് വരുന്ന മോഡൽ. എഞ്ചിൻ്റെ ഭാഗത്ത് സ്മൂത്ത് ആൻഡ് റിഫൈൻ എഞ്ചിൻ കൺട്രോൾ ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഷാഫ്റ്റ് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഒറ്റ ഫ്രെയിമിൽ നിന്നും വേണ്ട, ഇവിടുന്ന് ഡ്യുവൽ ഫ്രെയിമായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. അതും വൈബ്രേഷൻ കുറയ്ക്കാനായിരിക്കണം ഈ ഒരു ഡ്യുവൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ. കുറച്ചുകൂടെ സ്ട്രെങ്തും കൂടും ഈ ഒരു ഡ്യുവൽ ഫ്രെയിം സെറ്റപ്പിലോട്ട് ഈ ഒരു വണ്ടിയെ അവർ കൊണ്ടു. ഏറ്റവും അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് ആണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്കും കാലെത്തുന്ന രീതിയിലാണ്. വെറും 765 മാത്രമാണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഇതിനകത്ത് നമ്മൾ കാല് വയ്ക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു പണ്ടത്തെ തണ്ടർബേഡിലൊക്കെ എങ്ങനെ ആയിരുന്നു നമ്മുടെ ആ ഒരു റൈഡിങ് പൊസിഷൻ, അതുപോലത്തെ നോക്കി അത്യാവശ്യം നല്ല നിവർന്നിരുന്ന് കാല് സ്റ്റഡി ആയിട്ട് വെക്കുന്ന രീതിയിലുള്ള ഒരു റൈഡിങ് പൊസിഷൻ ആണ് ഈ ഒരു വണ്ടിക്ക് പോലെ. ഇനി ഹെഡ്ലൈറ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം വെറൈറ്റി ഹെഡ്ലൈറ്റിലും അവർ പരീക്ഷിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഹാലജൻ ബൾബൊക്കെ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ഒരു DRL LED DRL കൊടുത്തിട്ട് അടിപൊളി ഒരു ലുക്കും കാര്യങ്ങളൊക്കെ അവരുടെ പ്രമോയിക്കാത്ത തന്നെ ഈ ഒരു DRL ആയിരുന്നു ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരുന്നത്. പിന്നീട് വേണ്ട ഈ അത്യാവശ്യം ഹസാർഡ് ലൈറ്റും കാര്യങ്ങളും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇതായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ സ്വിച്ചസ് ആണ് കേട്ടോ. റോയൽ എൻഫീൽഡ് സാധാരണ സ്വിച്ചസിലൊന്നും അപ്ഡേഷൻ വരുത്താത്തതാണ്, പക്ഷേ ഇതിൻ്റെ സ്വിച്ചസിൽ വരെ അപ്ഡേഷൻ വരുത്തിയിട്ടുള്ളതാണ്. നോക്കിയ ഇതിൻ്റെ സെൽഫ് എന്ന് പറഞ്ഞാൽ ഇതിപ്പം എഞ്ചിൻ കിൽ സ്വിച്ച് ആണ് കേട്ടോ. ഇതിപ്പോൾ എഞ്ചിൻ കിൽ സ്വിച്ച് ആയി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി എന്ന് പറഞ്ഞാൽ സെൽഫ് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ഇതാണ് സെൽഫ് കണ്ടോ. FI ആയതുകൊണ്ട് ഒറ്റ പ്രസ്സിന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇത് ഓഫാക്കാനായിട്ട് ഇങ്ങോട്ട് ആക്കിയാൽ മതി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് ഹസാർഡ് ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് കാണാൻ പറ്റും. ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പം അപ്പുറത്തെ സൈഡ് അവർ എങ്ങനെ അറേഞ്ച് ചെയ്തോ അതേ ഒരു മെത്തേഡിൽ തന്നെ പാസും പിന്നെ ബ്രൈറ്റും ഡിമ്മും ബ്രൈറ്റും അവർ അറേഞ്ച് ചെയ്തെന്നുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ഇത് ഒരു ഹോണ് ഇങ്ങനെയാണ് ഇവിടുത്തെ സ്വിച്ച്. പക്ഷേ ഇതിൻ്റെ പിറകിലായിട്ട് ഇവിടെ ഒരു സ്വിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വേറെ ഒന്നും അല്ല, നമുക്ക് സാധാരണ എല്ലാം എപ്പോഴും മീറ്ററിലാണ് കേട്ടോ, മീറ്ററിലെ ട്രിപ്പ് മാറ്റാനും കാര്യങ്ങൾക്കും ഉള്ള സ്വിച്ചസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ സ്വിച്ച്
എഡ്ജ് കൊടുത്തെന്നുള്ളത് റോയൽ എൻഫീൽഡ് ഒരു തന്ത്രപരമായിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ റണ്ണിങ്ങിൽ ട്രിപ്പ് എത്രയാണെന്ന് അറിയണമെങ്കിൽ സാധാരണ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് ഞെക്കണം. അതൊരു ബാഡായിട്ടുള്ളൊരു കാര്യമാണ് സത്യത്തിൽ. പക്ഷേ ഇത് അവർ ഹാൻഡിൽ തന്നെ നമുക്ക് റണ്ണിങ്ങിൽ തന്നെ ട്രിപ്പ് നോക്കാം, വേണ്ട ട്രിപ്പ് മാറ്റാം, എത്ര ആയി എന്നുള്ളതെല്ലാം നോക്കാം. അതൊരു നല്ല കാര്യമാണ്. പിന്നീട് പറയാനുള്ളത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ പറ്റിയിട്ടാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു റോയൽ എൻഫീൽഡ് ഹേറ്റേഴ്സിന് വൻ തിരിച്ചടി നൽകിക്കൊണ്ടെന്നൊക്കെ പറയാം. നമ്മുടെ ഡിജിറ്റൽ മീറ്റർ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഹിമാലയനിൽ കാണുന്ന പോലെ ഫ്യൂൽ ഇൻഡിക്കേഷൻ കാണുന്നുണ്ട്, ഒപ്പം തന്നെ ടൈം കാണുന്നുണ്ട്, ഏത് ഗിയറിലാണ് കിടക്കുന്നതിൻ്റെ ഗിയർ പൊസിഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ ട്രിപ്പ് വണ്ണ്, ട്രിപ്പ് ടു, പിന്നെ ട്രിപ്പ് എ, ട്രിപ്പ് ബി, ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിസർവ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഡിജിറ്റൽ മീറ്റർ അവർ ഇതിനകത്ത് ആഡ് ചെയ്തെന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെ ഒപ്പം ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്ന ഒരു കുഞ്ഞു കാര്യമുണ്ട്. അതായത് ഷോയ്ക്ക് വെച്ചേക്കുന്നതെന്നല്ല കേട്ടോ, ഇതിൽ ബ്ലൂടൂത്ത് നാവിഗേഷൻ അവർ ഈ ഒരു വണ്ടിക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത്രയാണ്. പിന്നെ ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിനകത്ത് നമ്മൾ കിലോമീറ്റർ പെർ ഹവറിൽ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ മൈൽ പെർ ഹവറിൽ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജി ടി പഴയ മോഡൽ ജി ടിയുടെ റിവ്യൂ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അത്യാവശ്യം ഒരു ക്രൂയിസർ ബൈക്ക് പണ്ടത്തെ കഫേ റൈസർ മോഡലൊക്കെ ചെയ്തേക്കുന്നതിനകത്ത് മൈൽ പെർ ഹവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യമെന്നൊക്കെ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞാണ്. അതുപോലെ ഇതിനകത്ത് കിലോമീറ്റർ പെർ ഹവറിൻ്റെ കൂടെ തന്നെ മൈൽ പെർ ഹവറും കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഒരു പ്രത്യേകത. ഈ ഒരു കൊച്ചു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പർ നാവിഗേഷൻ സിസ്റ്റം ആണ് കേട്ടോ. വേറെ ഒന്നും അല്ല, പേര് കേട്ട് ഞേട്ടൊന്നും വേണ്ട, നാവിഗേഷൻ സിസ്റ്റം തന്നെ. അത് റോയൽ എൻഫീൽഡുകാർ പറയുന്നൊരു പേരാണ്. റോയൽ എൻഫീൽഡിൻ്റെ ഒരു ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ആപ്പ് കേട്ടോ. അതായിട്ട് ഇത് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൈഡ് പോകുന്ന സമയത്ത് നമുക്ക് പിന്നെ മാപ്പ് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പം നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിയേണ്ടത് എന്ന് വെച്ചാൽ ഓവറായിട്ട് ഇതിനകത്ത് ഫുള്ള് കാണിക്കത്തൊന്നുമില്ല. മൊബൈലിൻ്റെ ഇത് മൊത്തത്തിൽ കാണിക്കത്തൊന്നുമില്ല. നമുക്ക് ടേണിംഗ് എല്ലാം കാണിക്കും, ലെഫ്റ്റ് റൈറ്റ് പിന്നെ കിലോമീറ്റർ അതെല്ലാം ഇതിനകത്ത് കാണിക്കും. അതും അത്യാവശ്യം നല്ലൊരു നമ്മുടെ വണ്ടിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ വെച്ചാലും അതിൻ്റെ കണക്ഷൻസ് നമ്മൾ വയറിംഗ് കിറ്റ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇത് അവർ തന്നെ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് യു എസ് ബിയുടെ ഒരു പോർട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അവർ തരുന്ന പോർട്ട് എന്ന് പറയുമ്പോഴത്തേന് മൊത്തം ഉത്തരവാദിത്വം അവർക്ക് തന്നെ ആയിരിക്കും. നമ്മൾ ഒന്നും കാര്യം ചെയ്യേണ്ടത് അത്യാവശ്യം മാഗ്നറ്റ് ആണ് കേട്ടോ, തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. നമുക്ക് ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇതിനകത്ത് നിന്ന് എടുക്കുക, കണക്ട് ചെയ്യുക. അതായത് അടിപൊളി പടലും ഈ ഒരു വണ്ടി മാറ്റി എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല കേട്ടോ. ഇതിൻ്റെ ഒരു ചാവി നോക്കി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ചാവി എന്നൊക്കെ ഇളവി പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജ് ഇളവി പോകുന്നത്. നമ്മുടെ ഇൻ്റർസെപ്റ്ററിനും ജി ടിക്കും കൊടുത്തിട്ടുള്ള അതേ ചാവിയാണ് കേട്ടോ, അതേ കീ ആണ് നമ്മുടെ ഈ ഒരു വണ്ടിക്കും കൊടുത്തിട്ടുള്ളത്. തികച്ചും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. നിങ്ങൾ സാധാരണ ക്ലാസിക്കും തണ്ടർബേഡ് എക്സും യൂസ് ചെയ്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡിലല്ല ഈ ഒരു വണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. അത് 100% ഞാൻ പറയാം. എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. റോയൽ എൻഫീൽഡുകാർ ഏറ്റവും കൂടുതൽ ട്രോളിയിട്ടുള്ള രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ വികാരം കൊണ്ടുള്ള വൈബ്രേഷൻ വിറയൽ, രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ മീറ്ററിനകത്ത് ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻ പോലും ഇല്ല എന്നുള്ളത്. ഇനി അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന വലിയ കാര്യം പറഞ്ഞിട്ട് റോയൽ എൻഫീൽഡിനെ ട്രോളാൻ നോക്കണ്ട. വൈബ്രേഷൻ ഇല്ലാതെ റോയൽ എൻഫീൽഡ് വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഹിമാലയൻ ഓടിച്ചിട്ടുള്ളവർക്കറിയാം, ജി ടി ഓടിച്ചിട്ടുള്ളവർക്കറിയാം, ഇത് ഓടിക്കാൻ പോകുന്നവർക്കും അറിയാം. ഇനി പഴയ വൈബ്രേഷനും ഒപ്പം തന്നെ ഇൻഡിക്കേഷൻ ഇല്ല അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മീറ്ററിനെ പറ്റി കളിയാക്കുന്നവരും ഒന്നും കൂടെ ചിന്തിക്കുക. 350 എന്ന് പറയുന്ന ഒരു വണ്ടി ലോഞ്ച് ആയിട്ടുണ്ട് എന്ന്. ഈ ഒരു വണ്ടികളുടെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്തിട്ടേക്കാം, നിങ്ങൾ കയറി നോക്കുക. നമ്മുടെ ബാക്കി രണ്ട് മോഡലുകളിലും ബേസ് ആയിട്ടുള്ള രണ്ട് മോഡലുകളുടെയും ഫുഡ് പെഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വീതി കൂടിയിട്ടുള്ള ഒരു ഫുഡ് പെഗാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ സൂപ്പർനോവ എന്ന് പറയുന്ന ഈ ഒരു മോഡലിന് പിന്നെ മറ്റു രണ്ട് മോഡലിനെ അപേക്ഷിച്ചിട്ട് ഫുഡ് പെഗിൽ വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പൊസിഷൻ, റൈഡിംഗ് പൊസിഷൻ ഇതും, പിന്നെ ഈ ഒരു കീയും അല്ല ഈ ഒരു സ്വിച്ചസും എല്ലാം ഒന്ന് ഇണങ്ങി വരാനായിട്ട് കുറേ സമയമെടുക്കും. പിന്നെ റൈഡിംഗ് ടൈമിൽ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ വൈബ്രേഷന്, പിന്നെ ഇതിൻ്റെ പവറ്, പിന്നെ കാര്യങ്ങളെല്ലാം ഞാൻ റൈഡിംഗ് ടൈമിൽ കാണിച്ചു തരാം. പിന്നെ പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി കാണുന്നത് പോലും ഈ റിവ്യൂ എടുക്കാൻ വന്നപ്പോഴാണ് കേട്ടോ. കാരണം ഇതിന് മുമ്പിട്ടേ നമുക്ക് ഈ ഒരു വണ്ടി കാണാൻ പോലും ഉള്ള ഒരു അവസരം ഇല്ല. ദിവസം കഴിഞ്ഞ് ഈ ഒരു തിരക്കും റഷും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചത്തോളം നമ്മൾ വണ്ടി കയ്യിൽ വെച്ചിട്ട് ഡെയിലി ഒബ്സർവേഷൻ ആയിട്ട് ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ അങ്ങനെ കണ്ടാൽ മതി, ഡീറ്റെയിൽ റിവ്യൂ ആയിട്ടൊന്നും കാണണ്ട. ഒരുപാട് കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്, ചില കാര്യങ്ങളൊക്കെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം പറഞ്ഞില്ലേ, ഇങ്ങനെ പെട്ടെന്നുള്ളൊരു റിവ്യൂ ആയതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ലിവറിൻ്റെ കാര്യത്തിൽ വരെ മാറ്റമുണ്ട് കേട്ടോ. റോയൽ എൻഫീൽഡിൻ്റെ പഴയ മോഡലുകളിൽ യൂസ് ചെയ്തിരിക്കുന്ന ലിവറല്ല ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം കുറേയും കൂടെ കോൺഫിഡൻസ് തരുന്ന അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ലിവേഴ്സും കേബിൾസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആയി മക്കളെ, റോയൽ എൻഫീൽഡ് വേറെ ലെവലായി എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി സ്റ്റാർട്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ സ്റ്റാൻഡിൻ്റെ കാര്യം പറയാം. നേരത്തെ തന്നെ കാട്ടിയും അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ളൊരു സ്റ്റാൻഡും ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ. പിന്നെ പെട്രോൾ ടാങ്കൊക്കെ ഒന്ന് തുറന്ന് കാണിച്ചേക്കാം. എന്തായാലും എല്ലാം കണ്ടാണ് അത്യാവശ്യം ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള സൂപ്പർനോവയ്ക്കകത്താണ്. മറ്റേൻ്റെ കാര്യം ഞാൻ നോക്കിയില്ല.
പെട്രോൾ ടാങ്കാണ് ഈ സൂപ്പർനോവയ്ക്ക് കൊടുത്തത് പിന്നെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ MIY എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര് ഇൻസ്റ്റഗ്രാമാണോ യൂട്യൂബാണോ അതിൻ്റെ പേരൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് ബാഡ്ജ് ചെയ്ത് വരുന്ന ടൈപ്പ് ഒരു സെറ്റപ്പാണത് അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ വീഡിയോയും കാര്യങ്ങളെല്ലാം ഞാൻ ഉടനെ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് നമുക്ക് പോകുന്ന വഴി ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം നമ്മുടെ ക്ലാസിക്കൊക്കെ യൂസ് ചെയ്ത കണക്ക് അത്യാവശ്യം ലോ എൻഡ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മാക്സിമം ടോർക്ക് 27 N ടോർക്ക് 4000 RPM ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അതിൻ്റെ സൗണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ ഇതിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം ഒരു സെക്കൻഡ് ഇവിടെ വെച്ച് തന്നെ ഞാൻ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാം ഈ പിന്നെ കിൽ സ്വിച്ച് ഓണാക്കി സെൽഫ് അടിച്ചു ഇനി സൗണ്ടാണേ പൊളിയല്ലേ ഞാനേ ഇനി റണ്ണിങ്ങിൽ ഇതിൻ്റെ ത്രോട്ടിലിൻ്റെ ആ ഒരു ബീറ്റ് ഞാൻ കേൾപ്പിച്ചു തരാം റണ്ണിങ്ങിൽ രക്ഷയില്ലാത്ത ബീറ്റും വണ്ടിയുടെ പവറും ഒരു രക്ഷയില്ല കേട്ടോ നോക്കി വണ്ടി കയറി പോന്നെ അച്ഛന്മാരെ അത്യാവശ്യം ലോങ് റൈഡൊക്കെ അടിക്കുന്നവരാണെങ്കിലേ ഈ ഒരു വണ്ടി കണ്ണും പൂട്ടിയെടുക്കാൻ കേട്ടോ ഈ ഒരു വിൻഡ് ഷീൽഡൊക്കെ എന്ത് പർപ്പസ് ആണെന്നറിയാമോ അതിൽ അത്യാവശ്യം നല്ല ഒരു പിന്നെ ജോലി എടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഗോപ്രോയ്ക്കകത്ത് പറയുന്ന സൗണ്ട് പോലും ഞാൻ മൈക്ക് വെച്ചിട്ടല്ല പറയുന്നത് വിൻ ബ്ലാസ്റ്റ് ഇല്ല നിങ്ങളത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഗോപ്രോയുടെ കഴിവിനെ കാട്ടിയും ഈ ഒരു പിന്നെ വിൻഷീൽഡിൻ്റെ കഴിവാണ് കേട്ടോ എന്താ പറയണ്ടത് ഞാൻ എന്തായാലും ഇനി ഓവറായിട്ടിട്ട് ചളവാക്കുന്നില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ നമ്മുടെ അത്യാവശ്യം ഹൈവേയിലും കൂടെ ഒന്ന് ത്രോട്ടിൽ റെസ്പോൺസും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിലാണ് സെക്കൻഡ് ഗിയറിൽ പോയിട്ട് കണ്ടോ ഈ ഒരു ഗ്ലാസ്സിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ തേർഡ് ഗിയർ ഇട്ടു ഞാൻ അത് ഹൈവേയിലോട്ട് ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം വലിയ രീതിയിലുള്ള ഹീറ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ വലിയ ഹീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഹിമാലയൻ്റെ അത്ര ഹീറ്റ് എന്തായാലും ോ യാതൊരു വിധമായിട്ടുള്ള വൈബ്രേഷനും പറയാനായിട്ട് എനിക്കില്ല നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക കേട്ടോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും ഈ ഒരു ഡിഫറൻസ് എത്രത്തോളം ഡിഫറൻസ് റോയൽ എൻഫീൽഡുകാർ ഈ ഒരു വണ്ടിക്ക് വരുത്തിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും മസ്റ്റ് ആയിട്ടും മനസ്സിലാവും അമ്മച്ചാമാരെ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയെ പറ്റിയിട്ട് പറയാനുള്ളത് എന്തായാലും ഇതൊരു ഡീറ്റെയിൽ റിവ്യൂ ആയിരിക്കത്തില്ല എന്ന് എനിക്കും അറിയാം നിങ്ങളെന്തായാലും വെയിറ്റ് ചെയ്യുക കേട്ടോ ഉറപ്പായിട്ടും നമ്മളിതിൻ്റെ ഫുള്ള് അത്യാവശ്യം ഒരു 5-6 ദിവസം നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ നമ്മളിതിനെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ടാങ്കിലുള്ള ആ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളി രസമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ക്രോം ഫിനിഷാണ് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് മച്ചമാരെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ആരെങ്കിലുമൊക്കെ ഇത് എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്താണ് ബെല്ലൈക്കനോടെ ചവിട്ടി പൊട്ടിച്ച് കിണി കിണി അടിച്ചു റോയൽ എൻഫീൽഡ് അപ്പം മച്ചമാരെ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ ഹറോ സീ ബൈ